അസ്സലാമു അലൈക്കും. നമസ്കാരം, ഞാൻ ജുനൈദ് ആണ്. 2010 മോഡലില് മെഴ്സണസ് ബെൻസിൻ്റെ എസ് ക്ലാസ് 350 വാഹനമാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത്. ഫ്രണ്ട് ഗ്രില്ല്, അതുപോലെ തന്നെ ഫ്രണ്ട് ബമ്പർ, ഹെഡ്ലാമ്പ് എല്ലാം പ്രത്യേക ഭംഗിയുള്ള ഒരു അടിപൊളി വാഹനമാണ്. ലക്ഷറി വാഹനമാണ് എസ് ക്ലാസ് ബെൻസ്. മെഴ്സണസ് ബെൻസിൻ്റെ ഏറ്റവും ഐക്കണായൊരു വാഹനം കൂടിയാണ്. വാഹനത്തിൻ്റെ ഫ്രണ്ട് ബമ്പർ അത്യാവശ്യം നല്ല വീതിയുള്ള വലിപ്പമുള്ള ഫ്രണ്ട് ബമ്പറാണ്. ഗ്രില്ല് മെഴ്സണസ് ബെൻസിൻ്റെ ഒരു ഐക്കൺ കൂടിയാണ്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് മെഴ്സണസ് ബെൻസിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ടയർ 16-ഇഞ്ച് ടയറാണ് വാഹനത്തിന് വരുന്നത്. അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു ടയർ തന്നെയാണ് വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. സൈഡ് മിററൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ സൈഡ് ഇൻഡിക്കേറ്റർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് വാഹനത്തിന് മുമ്പിൽ. വാഹനത്തിൻ്റെ വലതുവശമാകട്ടെ അല്ലെങ്കിൽ പുറകുവശമാകട്ടെ നല്ല ഭംഗിയാണ് വാഹനം. ടെയിൽ ലാമ്പ് നല്ല ഭംഗിയുള്ള വലിപ്പമുള്ള ടെയിൽ ലാമ്പാണ്. മെഴ്സണസ് ബെൻസിൻ്റെ ലോഗോ സെൻട്രലായിട്ട് പതിപ്പിച്ചിട്ടുണ്ട്. S350 എന്ന് ക്രോമിയം ഫിനിഷിങ്ങിൽ എഴുതി വെച്ചിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ഒരു ക്രോമിയം ഫിനിഷിങ്ങിൽ ഒരു ബാറ് പോകുന്നുണ്ട്. താഴെ നമ്പർ പ്ലേറ്റ്, പുറകിലെ ബമ്പർ നല്ല വീതിയും വലിപ്പമുള്ളതാണ്. സൈഡ് ഭാഗവും കാണാൻ നല്ല ഭംഗിയാണ്. ചെറിയൊരു മഴയത്താണ് ഇതിൻ്റെ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫീലുണ്ട് വണ്ടി കാണാൻ തന്നെ. വൈറ്റ് കളർ വന്ന വാഹനം 2010 വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത് ഡൽഹി വാഹനമായിരുന്നു, കേരളത്തിലേക്ക് റീ രജിസ്ട്രേഷൻ ചെയ്തതാണ്. വാഹനം നിലവിൽ 124,000 ഓടിയിട്ടുണ്ട്. ഇത് ഈ കാണുന്നത് വാഹനത്തിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഡോർ ലോക്കിംഗ് അൺലോക്കിംഗ് ആണ്. ഡാഷ്ബോർഡ് വരുന്നത് ഒരു ബ്രൗൺ കളറിലും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറും കൂടി, അതുപോലെ അതിനിടയ്ക്ക് ഒരു വുഡ് ഫിനിഷിങ് കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. സീറ്റൊക്കെ നല്ല ലെതറാണ്. ഫ്രണ്ടും ബാക്കും സീറ്റ് ഹൈറ്റും ലെങ്ത്തും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, മുന്നിലേക്കും പിന്നിലേക്കൊക്കെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സീറ്റ് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ട്രേ അതേപോലെ തന്നെ സ്പേസുകൾ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. സീറ്റൊക്കെ ഏറ്റവും നല്ല അത്യാധുനിക രീതിയിലാണ് 2010 പോലും അന്ന് ബെൻസ് ചെയ്തിട്ടുള്ളത്. ഡീസലാണ്. 2100 kg വെയിറ്റ് വരുന്ന സൺറൂഫുള്ള നല്ലൊരു വാഹനം കൂടിയാണ്. മൈലേജ് 10 km ആണ് കിട്ടുക എന്നുള്ളത് ഈ കൈയടക്ക് ഓർമ്മിപ്പിക്കുകയാണ്. പുറകിലെ സീറ്റാണെങ്കിൽ നല്ലൊരു ആം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ വിൻഡോ കൺട്രോളിങ്, സീറ്റ് കൺട്രോളിങ്, ചെറിയ സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ പുറകിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇതൊരു AC വിൻഡോ കൊടുക്കുന്നുണ്ട് താഴെ. അതുപോലെ അവിടെ കപ്പ് ഹോൾഡർ, ഹാൻഡ് റെസ്റ്റ്, ആം റെസ്റ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാ സീറ്റിനും സപ്പറേറ്റ് കൺട്രോൾ യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. വാഹനത്തിൻ്റെ സേഫ്റ്റിക്കായിട്ട് ഹാൻഡി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റവും ബ്രേക്ക് അസിസ്റ്റൻറ്റ്, ഇലക്ട്രിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹിൽ ഹോൾഡ് കൺട്രോൾ, ട്രാൻസ്മിഷൻ കൺട്രോൾ സിസ്റ്റം തുടങ്ങി, അത് എഞ്ചിൻ ഇമ്പോബിലൈസർ, റിമോട്ട് സെൻട്രൽ ലോക്ക്, ചൈൽഡ് ലോക്ക് തുടങ്ങി ഒരുപാട് കാര്യങ്ങളടങ്ങിയ ഒരു വാഹനമാണ്. ഏകദേശം ഇന്ന് പുതിയൊരു വാഹനത്തിന് 1.25 crore വരെ വില വരുന്നൊരു വാഹനമാണ്. അന്ന് 90 lakh വാഹനത്തിൻ്റെ വില. സീറ്റുകളൊക്കെ കണ്ടല്ലോ, ലെതറാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളും ലെതറിലാണ് ചെയ്തിട്ടുള്ളത്, നല്ല ഹൈ ക്വാളിറ്റി. ഡിക്കിയുടെ കാര്യം വരികയാണെങ്കിൽ ഡിക്കി സ്പേസ് വരുന്നത് 560 ബൂട്ട് സ്പേസ് വരുന്നത്, 560 L ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. നല്ല വീതിയും വലിപ്പമൊക്കെ ഉള്ള ബൂട്ട് സ്പേസാണ്. അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിടാൻ പറ്റും. ഡ്രൈവിംഗ് സൈഡ് ഡോർ നോക്കുകയാണെങ്കിലൊക്കെ ഒരു ബ്രൗൺ കളറിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ആംറസ്റ്റൊക്കെ ലെതറിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഹാൻഡ് ബ്രേക്കാണ് താഴെ കാണുന്നത്, തൊട്ട് മുകളിൽ കാണുന്നത് ഇത് കീ സ്പേസ് ആണ് കാണുന്നത്. നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത്. സ്റ്റെയറിംഗിലാണെങ്കിൽ വയർലെസ് ടെലിഫോൺ കൺട്രോൾ യൂണിറ്റ്, അതുപോലെ തന്നെ വോളിയം കൺട്രോൾ യൂണിറ്റ് എല്ലാം വരുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റൊക്കെ നമ്മുടെ ഡോർ പാഡിലാണ് വന്നിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ആക്സിലേറ്റർ അതുപോലെ തന്നെ ബ്രേക്ക് മാത്രമേ വരുന്നുള്ളൂ. ഒരുപാട് സ്പേസുകൾ, അതുപോലെ തന്നെ ലക്ഷറിയാണ് വാഹനം മൊത്തമായി വരുന്നത്. ആരും ഒരു പ്രാവശ്യം നോക്കി നിന്ന് പോകുന്ന പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധ്യമല്ലാത്ത അത്രയും ഓപ്ഷനുകൾ അടങ്ങിയ ഒരു വാഹനമാണ് മെഴ്സണസ് ബെൻസ് 2010 മോഡൽ എസ് ക്ലാസ് 350. ഇത് വാഹനത്തിൻ്റെ ഓരോ കൺട്രോൾ യൂണിറ്റുകളാണ്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് വണ്ടിൻ്റെ ഗിയർ ലിവർ വരുന്നത്. റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ്, തൊട്ട് താഴെ പ്ലസ് കാണിക്കുന്നത് മാനുവൽ ഷിഫ്റ്റിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്.
ഒരുപാട് യൂണിറ്റുകളും അതുപോലെ തന്നെ കൺട്രോളുകളുള്ള സ്റ്റെയറിംഗ് ആണ് വാഹനത്തിന് വരുന്നത്. അത്യാഡംബരപൂർണമായ ഒരു വാഹനം കൂടിയാണ്. പാർക്കിംഗിൽ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട്, ഇതേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. വാഹനം നേരിട്ട് കാണാം, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ഹൈ ക്വാളിറ്റിയാണ് വാഹനത്തിൻ്റെ പ്രത്യേകത. പിന്നെ അതായത് തൊട്ട് മുകളിൽ ഒരു സൺഗ്ലാസ് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഞാൻ പറഞ്ഞു റൂഫ് സിസ്റ്റം ഉണ്ട്, പക്ഷേ എനിക്കിത് ഓപ്പൺ ആക്കാൻ പറ്റാത്തത് മഴ പുറത്ത് ചെറുതായിട്ട് പെയ്യുന്നതുകൊണ്ട് വെള്ളം അകത്തേക്ക് കയറേണ്ടത് എന്നിട്ടാണ് ഗ്ലാസ് നീക്കാത്തത്. നല്ലൊരു സൺറൂഫ് വാഹനത്തിനുണ്ട്, പ്രത്യേക ഒരു ഭംഗിയുണ്ട് ആ സൺറൂഫ് നീക്കുന്ന സമയത്ത്. ഇനി എൻജിൻ കൺട്രോളിങ്ങിലേക്ക് വരികയാണെങ്കിൽ 2980 അതായത് 3000 CC എഞ്ചിന് സിക്സ് സിലിണ്ടർ വി ഷേപ്പ് ഫോർ വാൾവ് എഞ്ചിനാണ്. 235 HP കരുത്ത് നൽകുന്ന ഒരു വാഹനം. 440 Nm ആണ് ടോർക്ക് വരുന്നത്. 7 gear speed ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിംഗ് ആണ് വാഹനത്തിനുള്ളത്. വാഹനത്തിന് യാതൊരുവിധ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ക്വാളിറ്റി വാഹനമാണ്. 1479 mm ഹൈറ്റും 5226 ലെങ്ത്തും 2120 mm വിടുത്തുമുള്ള 2100 kg ഭാരം വരുന്ന അടിപൊളി വാഹനമാണ്. ബോണറ്റിൻ്റെ കൂടെ തന്നെ ഗ്രില്ലും മുകളിലേക്ക് ഉയരുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഫ്രണ്ട് ബോണറ്റ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് വാഹനത്തിൻ്റെ മൊത്തം നീളമെന്ന് പറയുന്നത്. 5226 mm ആണ്, നല്ല നീളമുള്ളൊരു വാഹനമാണ്. അതുപോലെ തന്നെ 1479 mm ഹൈറ്റും 2120 mm വിടുത്തുമുള്ള ഒരു വാഹനമാണ്. സസ്പെൻഷന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഫോർ ലിങ്ക് ഫ്രണ്ട് സസ്പെൻഷനും അതുപോലെ തന്നെ മൾട്ടി ലിങ്ക് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനുമാണ്. വാഹനത്തിന് നല്ല യാത്രാസുഖം പ്രിഫർ ചെയ്യുന്നുണ്ട് വാഹനം. ഏതൊരു വാഹനത്തേക്കാൾ നമ്മുടെ നിരത്തിലുള്ള ഏതൊരു വാഹനത്തേക്കാൾ നമ്മൾ സാധാരണ കണ്ടതിനുള്ള വാഹനങ്ങളിൽ നിന്ന് ഒരുപാട് അധികം ഫീച്ചേഴ്സുള്ളൊരു വാഹനമാണ്. 1,100,000 രൂപയാണ് ഉടമ, ഉദ്ദേശിക്കുന്ന വില. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അപ്പോൾ വാഹനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതുപോലെ വാഹനം കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ഉടമയ്ക്ക് ഒഴിവും നിങ്ങൾക്കും കൂടി സാധ്യമാകുന്നൊരു സമയത്ത് ഒന്ന് കണ്ട് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് എടുക്കാവുന്നതാണ്. മെഴ്സറസ് ബെൻസ് S-Class 350 2010 model റീ രജിസ്ട്രേഷൻ വാഹനമാണ്. നെഗോഷ്യബിൾ റേറ്റാണ്. പിന്നെ 2010 model വാഹനമായതുകൊണ്ട് തന്നെ ബാങ്ക് ലോണ് പ്രൊവൈഡ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ അതുകൂടെ കൂട്ടത്തിൽ പറയുകയാണ്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി. നമസ്കാരം.